അങ്ങയെ വിഷമിപ്പിച്ച വിഷയം എന്താണ് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ചില വചനങ്ങൾ ഇന്നലെ രാവിലെ എനിക്ക് അള്ളാഹു ഇറക്കി തന്നു അവതരിപ്പിച്ചു തന്നു ഇമ്രാനിലെ തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയത്തുകളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്

واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار കാരുണ്യവാൻ കാരുണ്യവാനാഹു സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തെ പടച്ചതിൽ നിങ്ങൾക്ക് പാഠങ്ങളുണ്ട് എങ്ങനെയാണ് ഈ മഴ പെയ്യുന്നത് ഈ മഴ എങ്ങനെ നടക്കുന്നു കോടാനുകോടി ഗ്യാലൻ വെള്ളത്തിന്റെ ജലാംശങ്ങൾ ആകാശലോകത്ത് ടാങ്ക് പോലും ഇല്ലാതെ ഒരു കണ്ടെയ്നർ ഇല്ലാതെ ആകാശലോകത്ത് സംവിധാനിക്കപ്പെടുന്ന ഈ മഴയെക്കുറിച്ച് യാദൃച്ഛികമെന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും നിന്റെ സ്വന്തം വീട്ടിലെ ടാപ്പിലൂടെ വെള്ളം വരുന്നത് യാദൃച്ഛികമല്ലോ അതിനെപ്പബന്ധിച്ച് ബൈ ചാൻസ് എന്ന് നീ പറയുന്നില്ലല്ലോ കോടാനുകോടി ഗാലൻ ക്ലൗഡുകളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ളത് അൻസല്ലാഹുറിൻ ഓരോ നാട്ടിലേക്കും വേണ്ട വിധത്തിൽ അവൻ ഇറക്കി കൊടുക്കുന്നു മഴവെള്ളം രാത്രിയാവുന്നു പകലാവുന്നു വെളിച്ചമുണ്ട് സൂര്യപ്രകാശം ചന്ദ്രന്റെ പ്രഭ ഭൂമിയുടെ കറക്കും രാവും പകല് സസ്യം സസ്യലതാദികൾ വളരുന്നത് എത്ര അധികം നാലോ അഞ്ചോ എട്ടോ നിലകൾ ഹൈറ്റിലേക്ക് ഉയരുന്ന വൃക്ഷങ്ങൾ കാണുന്നില്ലേ എട്ടാം നിലയിലേക്ക് ഒരു ഫ്ളാറ്റിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ എത്ര എത്ര യൂണിറ്റ് കറണ്ട് ചിലവ് വരും ടാങ്കിൽ നിന്ന് മേലോട്ട് വെള്ളം പമ്പ് ചെയ്ത് കയറ്റാൻ വേരുകൾക്കിടയിലൂടെ ഒരു വൃക്ഷത്തിന്റെ അങ്ങേ ഏറ്റവും തെല്ലത്തങ്ങറ്റത്ത് കിടക്കുന്ന ഇലയിലേക്ക് കായയിലേക്ക് വെള്ളം മേലോട്ട് കൊണ്ടുപോകുന്ന വേരുകളിലൂടെ സസ്യ സസ്യലതാദികളുടെ കോശങ്ങളിലൂടെ ജലാംശം മേലോട്ട് കൊണ്ടുപോകുന്ന ലാഹുവിനെ നിങ്ങൾ എന്താണ് ആലോചിക്കാത്തത് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത് തീർച്ചയായും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലുണ്ട് ബുദ്ധിയുള്ളവർക്ക് പാഠങ്ങളുണ്ട് യുക്തിവാദം പറയല്ല നീ ഉണ്ടായത് നീയല്ലല്ലോ നിന്നെ ഉണ്ടാക്കിയത് നിന്റെ ഉമ്മയോ ഉപ്പയോ അല്ല അവർ നിന്റെ ജനനത്തിന്റെ കാരണക്കാർ സൃഷ്ടിച്ചത് ആര് സൃഷ്ടാവ് ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ഭ്രൂണം മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഭൂമിയെ തയ്യാർ ചെയ്തു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വചനം എന്താണ് ചിന്തിക്കാത്തത് ഇത് മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളാണ് അങ്ങനെ അല്ല ഇതൊരു യാദൃച്ഛികമാണെങ്കിൽ ഭൂമിയെ പോലെ ഗ്രഹങ്ങൾ വേറെ വേണം മഹാവിസ്ഫോടനത്തിന്റെ ഒരു കഷ്ണമാണ് ഭൂമിയെങ്കിൽ എന്റെ ഭൂമിയിലേതുപോലെ രാവും പകലും ഇരുപത്തിനാല് മണിക്കൂർ സൈക്കിൾ പന്ത്രണ്ട് മാസം ഉണ്ടാകുന്ന ഒരു വർഷക്കണക്ക് രാവും പകലുമാകുന്നത് സൂര്യപ്രകാശവും ചന്ദ്രന്റെ പ്രഭയും ആദൃശ്ശികമാണോ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ആയത്ത് ബിലെ ഇന്നലെ രാവിലാണ് അള്ളാഹുനെ കിറക്കിത്തന്നത് വിവരമുണ്ടായി അർത്ഥമറിയുന്ന ആളുകൾ അറബി പഠിച്ചവർ അർത്ഥം മനസ്സിലാക്കാൻ കഴിവുള്ളവർ ഈ ആയത്ത് വെറുതെ ഊതിപ്പോകുന്നു പ്രപഞ്ച സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന വചനം വെറുതെ ഊതിപ്പോവുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട് ബിലാലേ എന്ന് അള്ളാഹു എന്നോട് എന്നോടറിയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഹബീബുന റസൂല ആ രാവിലെ നിസ്കാരത്തിൽ ഹബീബ് ബോധിയത് ഈ രണ്ടായത്തുകളായിരുന്നു ആരാണ് ബുദ്ധിമാൻ യുക്തിവാദം പറയുന്നവരാണോ ഈ പ്രപഞ്ചമുണ്ടായത് താനെ അങ് പൊട്ടിമുളച്ചതാണെന്ന് പറയുന്നതാണോ യുക്തിചിന്ത അതാണോ യുക്തിചിന്ത എന്ന് പറയുന്നത് അല്ല അല്ലാ തന്റെ ജീവനും തന്റെ മരണവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവരല്ലാഹു ജീവൻ നൽകുന്നതല്ലാഹു ഈ തമ്പുരാന്റെ കയ്യിലാണ് ജീവമരണത്തിനിടയിലുള്ള എല്ലാം ജീവിതവും മരണവും അവന്റെ കയ്യിൽ അവൾ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ ബുദ്ധിമാനികൾ അള്ള കണക്കാക്കുമ്പോണ്ടാകുന്ന മരണം ഒരു ഉമ്മ ട്രെയിൻ മുറിച്ചുകിടക്കുമ്പോ റെയിൽപാളം മുറിച്ചു കിടക്കുമ്പോ ഉമ്മ അറിയാതെ ട്രെയിൻ വരുന്നു എല്ലാവരും വിചാരിച്ചു ചതഞ്ഞരഞ്ഞു ആ ഉമ്മ ഒരു പർദ്ധ ധരിച്ച സ്ത്രീ ആയിരുന്നു സ്റ്റേഷനിലെ മുഴുവൻ ആളുകളും കണ്ണും മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചുറപ്പേ എങ്ങനെ കാണും ആ കാഴ്ച ട്രെയിൻ പോയപ്പോൾ പാളത്തിനടിയിൽ നിന്ന് ഉമ്മ എഴുന്നേൽക്കുന്നു അങ്ങ് കടന്നു കൊടുത്തു ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടലാണത് മരിക്കാൻ നേരായിട്ടില്ല ഉമ്മ നിങ്ങൾക്ക് മരിക്കാൻ നേരായിട്ടില്ല ജീവിതത്തിൽ ആദ്യമായി ഒന്ന് ട്രെയിൻ കയറണമെന്ന് ആഗ്രഹിച്ച ഒരു സഹോദരി ഞാൻ അറിയുന്ന വളരെ അടുത്തറിയുന്ന അബുദാബിയിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ പെങ്ങൾ പയ്യന്നൂർ വെച്ചിട്ടൊരു ആക്സിഡൻറ് ഉണ്ടായി മംഗലാപുരത്തേക്ക് പോവുകയാണ് കാറിന് പോകാം എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയാണ് ആ പെണ്ണ് പറയുക ഇത്രയും കാലം അബുദാബിയിലായിരുന്നു ഗൾഫിലായിരുന്നു ചാർജയിലോ ദുബൈയിലോ ഞാൻ ട്രെയിൻ കയറിയിട്ടില്ലല്ലോ മംഗലാപുരത്തേക്ക് ട്രെയിനിൽ പോകാം എൻ്റെ ഒരു ആഗ്രഹമാണ് കുഞ്ഞിനെയും പിടിച്ചിട്ടാണ് ട്രാക്കിലേക്ക് കയറുമ്പോഴേക്കും ട്രെയിൻ വന്നിരിക്കുന്നു ആ ഉമ്മ മരിച്ചു ചെറിയ ചെറുപ്പക്കാരി പെണ്ണ് പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള അള്ളാഹു ആ പെണ്ണിനെ പുറത്ത് കൊടുക്കട്ടെ അവരുടെ ഖബറും അള്ളാഹു സ്വർഗത്തോ ആക്കി കൊടുക്കട്ടെ ഒരു കുഞ്ഞിനെ ബാക്കിയാക്കിയ കുഞ്ഞിനെന്ത് സംഭവിച്ചു എന്നെനിക്ക് അറിയില്ല അള്ളാഹു കുഞ്ഞിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ആ ചെയ്യുകയാണ് ആ ചെറുപ്പക്കാരി മരിച്ചു അവർക്ക് മരണമെന്ന് അള്ളാഹു കൂടെ നിശ്ചയിച്ചു മറ്റേ സ്ത്രീക്ക് നേരായിട്ടില്ല ഉമ്മ മരിക്കാൻ നേരായിട്ടില്ല അല്ലേ ചന്ദ്രഗിരി പാലത്തിലല്ലേ ഒരു ട്രക്ക് അങ്ങോട്ട് തൂങ്ങി നിന്നിട്ട് ഒരാൾ താഴേക്ക് വെള്ളത്തിലേക്ക് വീഴുന്നു അപ്പുറത്തുള്ള ആളെ രക്ഷപ്പെടുന്നു വാഹനം വീണിട്ടില്ല കണ്ടിട്ടില്ലത് എന്തേ ഒരാൾക്ക് മരണമായി എന്ന് എന്നല്ല തീരുമാനിച്ചു മറ്റാൾക്ക് നേരായിട്ടില്ല അത് അള്ളാഹുൻ്റെ ഖദറാണ് അള്ളാഹുൻ്റെ ഖുല്ലുഷീൻ മഹാനായ സയ്യിദ് സഫുവാൻ തങ്ങൾ ഏഴുമല നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു الله اكبر ولله الحمد <تصفيق> <تصفيق> بسم الله الرحمن الرحيم <applause> الذين يذكرون الله قياما وقعودا وعلى جنوبهم ും നടന്നും കുറിച്ചോർക്കുന്നവരാണ് ബുദ്ധിമാനികൾ എന്ന് പരിശുദ്ധ ഖുർആൻ സ്രഷ്ടാവില്ലെന്ന് പറയുന്നവരല്ല ഇരുന്നും നടന്നും കിടക്കുമ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവർ ഒരൽപ്പനേരത്തേക്ക് വന്നവർ നമ്മൾ സമയം കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ നമുക്ക് മുമ്പൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അവരെന്ന മണ്ണിനടിയിലാണ് ഇനി നമ്മളൊക്കെ പോകും മണ്ണിനടിയിലേക്ക് വേറെ സമൂഹം ഭൂമിയിലേക്ക് വരും വാടക വീട്ടിലെ ആളുകൾ മാറി മാറി വരുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മുടെ ആയുഷ് അള്ളാഹു നമുക്ക് നൽകി അന്തരീക്ഷം നമ്മുടെ മുൻ ജനറേഷന് കൊടുത്ത പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ അള്ളാഹു നിങ്ങളെ വിട്ട ഒരു ചെറിയ ആയുസ്സാണിത് അതുകൊണ്ട് ഇത് മതിമറന്ന് ജീവിക്കേണ്ട സമയമല്ല ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് പറ്റി ഓർക്കുന്ന സത്യവിശ്വാസികളാണ് അള്ളാഹുനെപ്പറ്റി ഓർക്കുന്നിട്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ അവർ പറയും റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവെല ഈ പ്രപഞ്ചത്തെ നീ വൃഥാവിൽ പടച്ചതല്ലല്ലോ